നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ബ്രസ്റ്റിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത്. തിക്കായിട്ട് വരാനായിട്ട് ചെറിയൊരു പീസ് മാത്രമാണ് നമ്മൾ എടുത്തുള്ളൂ. ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഉപ്പ് വൈറ്റ് പെപ്പർ ഇട്ട് കൊടുത്തു. വേറൊരു ഇത് നമ്മൾ എടുത്തു കൊടുക്കുന്നതിന് കളർ ചേഞ്ച് ആയിപ്പോവും. ഒരു 20 മിനിറ്റ് നല്ല രീതിയിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് കൂടി നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്തു. അത് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മയോണൈസ്, എഗ് മയോണൈസാണ് നമ്മൾ ചിക്കൻ സാൻഡ്വിച്ചിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ മയോണൈസ് തയ്യാറാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മളൊരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. നല്ല വൈറ്റ് കളറായിട്ട് മയോണൈസ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം മാത്രം എടുത്തിരിക്കുന്നത്. അല്പം വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അല്പം ഉപ്പിട്ട് കൊടുത്തു. അല്പം വെളുത്തുള്ളി, ഒരു അല്ലിയുടെ പകുതിയാണ് നമ്മൾ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു 10 സെക്കൻഡിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. വീണ്ടും നമ്മൾ 10 സെക്കൻഡ് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. വീണ്ടും നമ്മൾ 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കും തോറും ഇത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ ടൈമിംഗ് അടിസ്ഥാനത്തിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ശരിക്കും ടൈറ്റായിട്ട് തന്നെ മാറും. ഒരുപാട് നേരം ഒറ്റയടിക്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൂടായിപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് കൊടുത്ത് വേണം മയോണൈസ് തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മൾ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ പീസ് ക്യാബേജ് എടുത്ത് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതേപോലെ ക്യാരറ്റ് ചെറിയ പീസ് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തു. ക്യാപ്സികത്തിൻ്റെ ചെറിയ പീസ് നീളത്തിൽ കട്ട് ചെയ്തു. ക്യാപ്സികം റെഡ് നീളത്തിൽ കട്ട് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ സമയത്ത് എടുക്കാം. ചെറിയ സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് പകുതി പീസ് നമ്മൾ കട്ട് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ വേവിച്ച് വച്ചിട്ടുള്ള ചിക്കൻ വളരെ ചെറുതായിട്ട് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും ഓരോരോ പീസായിട്ട് നമ്മൾ നല്ല രീതിയിൽ വെജിറ്റബിളിലേക്ക് മിക്സ് ചെയ്തിടാണ്. ശരിക്കും സ്പ്രെഡ് ചെയ്ത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ചിക്കൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടു. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം ഉപ്പിട്ട് കൊടുത്തു. ഇതിൽ നമ്മൾ അല്പം വൈറ്റ് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്യുകയാണ്. ഈ ഒരു പരുവത്തിൽ മയോണൈസിന് മിക്സ് റെഡിയായി. ചിക്കനും ബ്രെഡും എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നേരെ നമ്മളിതെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ടർ തേച്ച് കൊടുക്കുകയാണ് ബ്രെഡിൽ. ഇതിൽ നമ്മൾ ലെറ്റ്യൂസോ ഒന്നും തന്നെ നമ്മൾ ബേസ് വെച്ച് കൊടുക്കുന്നില്ല. ഡയറക്റ്റായിട്ട് ബട്ടർ തേച്ച് ബ്രെഡിലേക്കാണ് നമ്മൾ മയോണൈസിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ മയോണൈസിൻ്റെ ഫില്ലിങ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും ബട്ടർ തേച്ചിട്ടാണ് ഗ്രില്ല് ചെയ്ത് മാറ്റുന്നത്. ക്രഞ്ചി ആയിട്ട് നമ്മുടെ സാൻഡ്വിച്ച് മാറും. ഇനി നമ്മൾ അതിൻ്റെ 4 സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. റെസ്റ്റോറൻറ്റ് സൈഡിലൊക്കെ മിക്ക റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെയൊക്കെയാണ് കൂടുതലും സെർവ് ചെയ്യണത്. ഒരു ടൂത്ത് പിക്ക് കൂടി കുത്തി ചെറിയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞു.